ലോഗോസ് ക്യൂസ് 2020 പ്രഭാഷകന്റെ പുസ്തകം 18-19 അധ്യായങ്ങൾ 9ാം ഭാഗം. എല്ലാവർക്കും സ്വാഗതം. ചോദ്യം 1, ആര് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? എന്നേക്കും ജീവിക്കുന്നവൻ. ചോദ്യം 2, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത് എന്താണ്? കർത്താവ് മാത്രമാണ് നീതിമാൻ. ചോദ്യം 3, എന്ത് വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തിയാണ് ആർക്കും നൽകപ്പെട്ടിട്ടില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൻ്റെ പ്രവൃത്തി. ചോദ്യം 4, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം എന്താണ്? അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കും കഴിയും. ചോദ്യം 5, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം എന്താണ്? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കുവാൻ ആർക്ക് കഴിയും? ചോദ്യം 6, മനുഷ്യന് എന്നും പ്രഹേളികയായിരിക്കുമെന്ന് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? കർത്താവുമായി ബന്ധപ്പെട്ടുള്ള മനുഷ്യൻ്റെ അന്വേഷണം. ചോദ്യം 7, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ എത്ര ചോദ്യങ്ങളാണ്, അവ ഏതൊക്കെ? 3, മനുഷ്യൻ എന്താണ്, അവനെക്കൊണ്ട് എന്ത് പ്രയോജനം, എന്താണ് അവനിലെ നന്മയും തിന്മയും? ചോദ്യം 8, സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും മണൽത്തരികൾ പോലെയും പ്രഭാഷകൻ പരിഗണിക്കുന്ന കാര്യമേതാണ്? മനുഷ്യന്റെ 100 വയസ്സുവരെയുള്ള ജീവിതം. ചോദ്യം 9, ഇടയൻ ആടുകളെ എന്ന പോലെ കർത്താവ് എന്തു ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്? അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. ചോദ്യം 10, മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ, ഡാഷ് ദാനത്തേക്കാൾ വിശിഷ്ടമാണ്, എന്താണ് ഈ ഡാഷ്? നല്ല വാക്ക്. ചോദ്യം 11, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ കർത്താവ് ആർദ്രത കാണിക്കുന്നത് ആരോടൊക്കെയാണ്? 1, സകല ജീവജാലങ്ങളോടും. 2, തൻ്റെ നീതിവിധികളിൽ താൽപ്പര്യമുള്ളവരോട്. 3, തൻ്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോട്. ചോദ്യം 12, എങ്ങനെയുള്ള ദാനം കണ്ണിൻ്റെ തിളക്കം കെടുത്തുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നു? വിദ്വേഷത്തോടെ. ചോദ്യം 13, കാരുണ്യവാനിൽ കാണപ്പെടുന്ന 2 കാര്യങ്ങൾ പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഏതൊക്കെയാണത്? നല്ല വാക്കും ദാനവും. ചോദ്യം 14, നേർച്ച നിറവേറ്റുവാൻ എപ്പോൾ വരെ കാത്തിരിക്കരുതെന്നാണ് പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുന്നത്? മരണം വരെ. ചോദ്യം 15, മരണദിനത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളായി പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് എന്തെല്ലാമാണ്? കർത്താവിൻ്റെ കോപം, പ്രതികാര നിമിഷം. ചോദ്യം 16, സമൃദ്ധിയുടെ ദിനത്തിൽ വിശപ്പിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന ഉപദേശത്തോടൊപ്പം സമ്പന്നകാലത്ത് ചിന്തിക്കേണ്ട കാര്യമായി പ്രഭാഷകൻ അവതരിപ്പിക്കുന്നത് എന്തിനെയാണ്? ദാരിദ്ര്യത്തെക്കുറിച്ചും വറുതിയെക്കുറിച്ചും. ചോദ്യം 17, ആര് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും എന്നാണ് പറയുന്നത്? ബുദ്ധിമാൻ. ചോദ്യം 18, ജ്ഞാനത്തിൻ്റെ വചസ്സുകൾ ഗ്രഹിക്കുന്ന ബുദ്ധിമാൻ അവസരോചിതമായി പറയുന്നത് എന്താണ്? സൂക്തങ്ങൾ. ചോദ്യം 19, അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ സംഭവിക്കുമെന്ന് പ്രഭാഷകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്ത്? ശത്രുക്കൾക്ക് പരിഹാസപാത്രമായി തീരും. ചോദ്യം 20, ആഡംബരത്തിൽ മതിമറക്കരുത്, അത് നിന്നെ ഡാഷ് ആക്കും, എന്ത്? ദരിദ്രൻ. ചോദ്യം 21, കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഡാഷ് ആയി തീരരുത്. എന്ത്? ഭിക്ഷക്കാരൻ. ചോദ്യം, പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 14 വരെ വാക്യങ്ങളിലെ പ്രധാന ആശയം എന്താണ്? ദൈവത്തിന്റെ മഹത്വം. ചോദ്യം 24, പ്രഭാഷകന്റെ പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ എത്ര ആശയങ്ങൾ കാണുന്നു? ഏതൊക്കെ? സംസാരത്തിൽ സൂക്ഷിക്കുക, യഥാർത്ഥ ജ്ഞാനം. ചോദ്യം 25, ഏത് തൊഴിലാളി ഒരിക്കലും ധനവാനാകുന്നില്ല എന്നാണ് പറയുന്നത്? മദ്യപനായ. ചോദ്യം 26, ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെ? വീഞ്ഞും സ്ത്രീയും. ചോദ്യം 27, വേശ്യകളുമായി ഇടപഴകുന്നവൻ അവകാശപ്പെടുത്തുന്നത് എന്തായിരിക്കുമെന്നാണ് പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? വ്രണങ്ങളും പുഴുക്കളും. ചോദ്യം 28, മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ എന്തിന് ആഴമില്ല? മനസ്സിന്. ചോദ്യം 29, നമ്മൾ പറഞ്ഞു നടക്കരുതെന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കേൾക്കുന്നതെല്ലാം. ചോദ്യം 30, കേൾക്കുന്നതെല്ലാം നാം പറയുന്നവരാണെങ്കിൽ കേൾക്കുന്നവന് നമ്മോട് എന്ത് തോന്നുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിശ്വാസം നഷ്ടപ്പെടും. ചോദ്യം 31, രഹസ്യം കേട്ട ആര് പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിഡ്ഢി. ചോദ്യം 32, ബോഷന്റെ ഉള്ളിലെ രഹസ്യത്തെ പ്രഭാഷകൻ എന്തിനോട് ഉപമിക്കുന്നു? തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെ. ചോദ്യം 33, കേൾക്കുന്നത് പറയുന്ന ശീലം ഒഴിവാക്കുവാൻ പ്രഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെന്ത്? കേട്ട കാര്യം നമ്മോടൊത്ത് മരിക്കട്ടെ എന്ന്. ചോദ്യം 34, ജ്ഞാനത്തിൽ എന്തിന്റെ പൂർത്തീകരണമുണ്ടെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? നിയമം. ചോദ്യം 35, 2 തരം സാമർത്ഥ്യമുള്ളതായി 19-ാം അധ്യായത്തിൽ പ്രഭാഷകൻ പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏതെല്ലാമാണ്? നിന്ദ്യമായ സാമർത്ഥ്യം, അനീതി നിറഞ്ഞതുമായ സാമർത്ഥ്യം. ചോദ്യം 36, നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ പ്രഭാഷകൻ വിലമതിക്കുന്നത് ആരെയാണ്? ദൈവഭയമുള്ള ബുദ്ധിഹീനനെ. ചോദ്യം 37, സ്വരസ് തമിച്ച് വിലപിച്ചു നടക്കുന്ന ആഭാസന്റെ ഹൃദയം നിറയെ ഉള്ളതായി പ്രഭാഷകൻ കാണുന്നത് എന്താണ്? കാപട്യം. ചോദ്യം 38, മുഖം കണ്ടാൽ അറിയാൻ സാധിക്കുന്നത് ആരെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ബുദ്ധിമാനെ. ചോദ്യം 39, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 30-ാം വാക്യം എന്താണ് പറയുന്നത്? വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്യം വെളിപ്പെടുത്തുന്നു. ചോദ്യം 40, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? 30 വാക്യങ്ങൾ. ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുത്തവർക്കും ഇത് ശ്രവിച്ച നിങ്ങൾക്കോരോരുത്തർക്കും പ്രത്യേകം നന്ദി. ഇതിൻ്റെ അടുത്ത ഭാഗം ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.